ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഈദ് വ്ളോഗ് ആണ് എന്നുള്ളത്. അപ്പം ഇവിടെ യു എയിൽ നമുക്ക് 30 നോമ്പും കംപ്ലീറ്റ് ആയിട്ടാണ് ഈദ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കൺഫേം ആണ് എന്നാണ് ഈദ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ 29 നോമ്പായിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആണല്ലോ, നാളെ ആവോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ കൺഫേം ആയതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് നോമ്പിൻ്റെ അന്ന് ഒരു ഈവനിങ് ആയപ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറിയത്. അപ്പോൾ ഇന്നിപ്പം ഇഫ്താറിൻ്റെ പരിപാടിയൊന്നുമില്ല, നമ്മൾ പുറത്ത് നോമ്പ് തുറക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിടി ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിടി നമുക്കിവിടെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ മസ്റ്റാട്ടോ. പ്രത്യേകിച്ച് ഇക്കാക്ക് 2 പെരുന്നാൾക്കും രാവിലെ പിടിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ അത് രാവിലെ പള്ളി കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വേണ്ടതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ തലേന്ന് തന്നെ ആക്കി വെക്കാറാണ് പതിവ്. അല്ലെങ്കിൽ 29 നോമ്പാണെങ്കിൽ പൊതുവേ നമ്മൾ ഇഫ്താറെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് പിടിയുടെ പരിപാടിക്കൊക്കെ നിൽക്കുക. ഈ ഒരു പെരുന്നാൾക്ക് നേരത്തെ ആയിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കനെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിടിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ പറയാം. ചിക്കനിലേക്ക് വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കും. പിന്നെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോർമൽ നമ്മൾ മീൻപത്തിരിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ മിസിൻ്റെ പൊടിയിലേക്ക് ഞാൻ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കൂടി അരച്ചിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് പിടിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5 മണിക്കാണ് കിച്ചണിൽ കയറിയത്. അപ്പോൾ നമ്മൾ ഇഫ്താറിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നേ പിടിയും ചിക്കനും എല്ലാം ഒന്ന് വേവിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞ് വന്നാൽ പിന്നെ എനിക്ക് ബാക്കി പണി നോക്കിയാൽ മതിയല്ലോ. അപ്പം പോണേൻ്റെ മുന്നേ അതെല്ലാം ഒന്ന് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മളിപ്പോൾ കിസ്മത്തിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ. ഇവിടെ അബുദാബിയിലുള്ള അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല മലബാറി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് തേങ്ങ വേണമായിരുന്നു കേട്ടോ. അപ്പം തേങ്ങ നമുക്ക് പിടിയിലേക്ക് വറുത്തിട്ട് ഇടുമല്ലോ, വറുത്തിട്ട് അരച്ചിട്ട് ഇടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു കോർണിഷിൻ്റെ ആ ഏരിയയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി കേട്ടോ. അപ്പം അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഈദിൻ്റെ വൈബെല്ലാം ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാട്ടോ ഈ ഒരു കോർണിഷിലെ ഈ ഒരു സ്ഥലം. നമ്മളെപ്പോഴും വന്നിരിക്കലാണ്, നമ്മളൊരു മഴ പെയ്താലും നല്ല തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടേക്കാണ് വരിക. അത് നല്ല രസമാണ് അവിടെ വന്നിരിക്കാൻ. പിന്നെ പിന്നെ കുറച്ച് നേരം അവിടെ എല്ലാം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്കൊന്നും കയറില്ല, കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെയാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പോകുന്നതിന് മുന്നേ തന്നെ പിടിയെല്ലാം സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. എൻ്റെ വീട്ടിലിങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ പിടി വേണമെന്നുള്ളത്. ഇക്കാൻ്റെ വീട്ടിലാണ് നിർബന്ധമുള്ളത്. ഞാനിത് എൻ്റെ കഴിഞ്ഞ ഈദ് വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം തേങ്ങയും ഉള്ളിയും ജീരകവും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ആ ഒരു ചിക്കൻ കറിയും പിടിയും ഒന്ന് ഒരുമിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു തേങ്ങ അരച്ചതും കൂടി ആ ഒരു പിടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക.
ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാട്ടോ എനിക്കും ഇങ്ങനെ ശീലമായത് പെരുന്നാളിന് പിടി ഉണ്ടാക്കുക. ഇപ്പം അതൊരു ശീലമായിട്ടുണ്ട് കേട്ടോ. പെരുന്നാൾ എന്ന് പറഞ്ഞാലിപ്പം ഞങ്ങൾക്കും പിടി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പെരുന്നാളിന് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആ പിടി ഒന്ന് തൂമിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അധികം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണല്ലോ. എന്നിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഇതൊന്ന് തൂമിച്ചിട്ട് ആ ഒരു പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ പിടിയുടെ പരിപാടി കഴിഞ്ഞ്. സത്യം പറഞ്ഞാൽ പിടി പെട്ടെന്ന് ഉണ്ടാക്കി തീരും. ആ ഒരു പിടി പിടിക്കുന്ന സമയം ഒഴികെ ബാക്കിയെല്ലാം ഈസിയാണ്. നമുക്ക് അങ്ങനെ വലിയ കുക്കിംഗ് പ്രോസസ്സൊന്നുമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കുക കേട്ടോ. നാളെ ഈദിൻ്റെ ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പം എൻ്റേത് ഇപ്രാവശ്യത്തെ ഡ്രസ്സ് കുറച്ച് പ്ലീറ്റ്സൊക്കെ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ സമയം എടുത്തിട്ട് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇന്ന് രാത്രി തന്നെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെക്കുകയാണ്. പെരുന്നാൾ ദിവസം രാവിലെ ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ആണല്ലോ അല്ലേ. അങ്ങനെ ഇതാ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി വന്നപ്പം പിടിയൊക്കെ കഴിക്കാനുള്ളൊരു ഇതിലാട്ടോ. അപ്പോൾ പിടിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിടി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസായിട്ട് കുറച്ചൊരു കറി പോലെ ഉണ്ടാവും. പക്ഷെ അത് രാവിലെ ആകുമ്പോഴേക്കും ഫുള്ള് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡിയായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ശരിക്കും അങ്ങനെ കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോഴാണ് പിടി ശരിക്കും പിടി ആ ഒരു ചിക്കൻ കറി എല്ലാം പിടി കുടിച്ചിട്ട് ആ ഒരു നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ചായയും കൂടെ ഒന്ന് ആക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും കൂടി ഉണ്ട് കേട്ടോ പെരുന്നാൾക്ക്. പിടിയൊക്കെ സെർവ് ചെയ്ത് ഞങ്ങളിപ്പം രാവിലത്തെ പെരുന്നാൾ പിടി കഴിക്കാൻ പോവാം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വേറെ പരിപാടി, വേറെ കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചോറുണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നിപ്പം നമ്മളിതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉമ്മ ദുബായിലുണ്ട്. അപ്പോൾ ലഞ്ച് നമ്മളങ്ങനെ ഒരുമിച്ച് കഴിക്കാമെന്നാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറെ കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം ആ ഒരു 2-3 ദിവസം നമ്മൾ ദുബായി തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ബാക്കിയാവില്ലേ. പിന്നെ അതങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുഡിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഇപ്പോൾ ഒരു വൈറലായിരിക്കുന്ന ഷോപ്പുണ്ടല്ലോ B11 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 2 ടൈപ്പ് ഡെസേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുക കേട്ടോ. അപ്പോൾ മോൾക്കും ഞാൻ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും റെഡിയായി. ഇനിയിപ്പം എന്തായാലും പെരുന്നാളിൻ്റെ മസ്റ്റ് ആയിട്ടുള്ളതാണല്ലോ ഫോട്ടോ എടുക്കല്ലേ. പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കലൊരു രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ അതിൽ. അങ്ങനെ പിന്നെ ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ദുബായിലേക്ക് പോവാം കേട്ടോ. ഉമ്മാൻ്റെയും കാക്കാൻ്റെയും അടുത്തേക്ക് പോവുകയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മളെ കാത്തിരുന്നിട്ട് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്.
അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇവിടെ ദുബായിലുള്ള ദേരയിലുള്ള സിയോൻ മന്തി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഇവിടുത്തെ കബ്സ നിങ്ങൾ ആരെങ്കിലും ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഒരു വെറൈറ്റി കബ്സയാണ്, നമ്മൾ സാധാരണ കഴിക്കുന്ന പോലത്തെ ഒരു കബ്സയല്ല കേട്ടോ. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു കബ്സയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പം ഉമ്മയൊന്നും അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം എന്തായാലും അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ ഉമ്മാക്കും ട്രൈ ചെയ്യാമല്ലോ. അപ്പം പിന്നെ ഇപ്രാവശ്യം ബിരിയാണിയൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്ലോ ഗാർഡനിൽ പോയിട്ടോ, പെരുന്നാളല്ലേ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. നമ്മൾ കുറേ സ്ഥലങ്ങൾ നോക്കി, പക്ഷെ അവിടെ എല്ലാം ഭയങ്കര തിരക്കാണ്, ഭയങ്കര പെരുന്നാളായതുകൊണ്ടാന്ന് തോന്നുന്നു, എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ഗ്ലോ ഗാർഡനിൽ വന്നത്. അപ്പോൾ ഇവിടെ ഒരു മൂന്ന് സെഷനായിട്ടാണ്, ഒരു ഡൈനോസർ പാർക്ക് ഉണ്ട്, പിന്നെ ഒരു ഗ്ലോ ഗാർഡൻ ഉണ്ട്, പിന്നെ ഒരു ഇല്യൂഷൻ മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ ചൂട് വല്ലാണ്ട് ആവാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്ത് നടക്കാനൊന്നും അങ്ങനെ വലിയ കുഴപ്പമില്ല കേട്ടോ. കുറച്ചൊന്നും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. ഈ ഒരു ഗ്ലോ ഗാർഡൻ ഒരു വേറെ തന്നെ ഒരു രസാട്ടോ, രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇല്യൂഷൻ മ്യൂസിയത്തിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല രസമാട്ടോ, അറിയുന്നുണ്ടാവുമായിരിക്കും ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ രീതിയിൽ കാണാൻ പറ്റുന്ന, അതിങ്ങനെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല, നമുക്ക് ഫോട്ടോസ് തന്നെ കാണണം. കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.